ഈ തൂങ്ങിക്കിടക്കുന്നതാണ് ചെന്തല. ആ ചെന്തല നമ്മൾ ആവശ്യക്കാർക്ക് ഇതേപോലെ കവറിൽ വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഇത് ഈ പൊടിച്ചു വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മരത്തിലോ പൈപ്പിലോ വെച്ചിട്ട് ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ ഒരിക്കലും കണ്ണിയെത്തിയിട്ട് ആയ പിടിക്കില്ല. എന്നാൽ ഇതാണ് കീറുതല. കീറുതല എന്ന് പറഞ്ഞാൽ നമ്മളെ ടോപ്പ് ഷൂട്ട്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ പറമ്പിലൊക്കെ ഒന്നര കൊല്ലം ഒരു കൊല്ലം ആറുമാസം ഒക്കെ വെച്ച് തൈകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചെന്തല വെച്ചാലും കീറുതല വെച്ചാലുള്ള വ്യത്യാസമാണ് കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നര വർഷം മുമ്പ് നമ്മൾ വേര് പിടിപ്പിക്കാതെ കീറുതല വെച്ചതാണ്. വർഷക്കാലത്തെ നമുക്കതിന് പറ്റുള്ളൂ. അപ്പോൾ അത് വിട്ട് മൂടിയിട്ട് വേര് പിടിപ്പിക്കുന്നതാണ്. നമ്മളത് വലിയ ചെന്തല കീറുതല കൊടുത്തിട്ട് വെച്ചതാണ്. അതിപ്പോൾ കുരുമുളക് കായ പിടിക്കലൊക്കെ തുടങ്ങി. ഇതുണ്ടോ, ഇതൊക്കെ തിരിയിട്ടതാണ്. ഇവിടെ മുകളിലാണ് തിരിയിട്ട് വരുന്നത്. ഇതുകൊണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ചെന്തല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ചെന്തല എങ്ങനെയായാലും 3-4 വർഷം പോലും നമ്മൾ ശരിയായിട്ട് കാത്തിരുന്ന് അത് കയറുന്നിടത്തോളം കെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലും അത് കൂടുതലായിട്ട് കയറി പോയിട്ട് മുകളിൽ നിന്നാണ് നമുക്ക് കുരുമുളകൊക്കെ പൊട്ടിക്കാൻ പറ്റുക. എന്നാലിത് അടിയിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇത് വെക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, ഇത് വർഷം ഈ കഴിഞ്ഞ വർഷം പോകുന്ന പൂക്കൽ നമ്മൾ വെച്ചതാണ്. അതെങ്ങനെയോ പിടിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഇപ്രാവശ്യം കായ പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതേപോലെയൊക്കെ വളർന്നു. നമ്മൾ ചെന്തല വെച്ചാൽ ഇങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇതും അതേ സെയിം ഡേറ്റിൽ വെച്ചതാണ്. ഇവിടെയൊക്കെ തിരിയിടാനായിട്ടുണ്ട്. നമ്മളെ കുറ്റിക്കുരുമുളകാണത് ഇവിടെയൊക്കെ വെച്ചതാണ്. ഇതൊക്കെ തിരിയിട്ടുണ്ട്. ഇതും അതേപോലെ അതേ ഡേറ്റിൽ വെച്ചാണ്. 6 മാസം വരെ കണ്ടില്ലേ, കുഞ്ഞു തിരികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് 1.5 വർഷം മുമ്പ് വെച്ചതാണ്. പക്ഷേ ഇത് ഇങ്ങനെ വാഴ ഇതൊക്കെ കൂടായിട്ട് കൂട്ടത്തിലായതുകൊണ്ട് കൂടുതൽ വളർന്നിട്ടില്ല. ഇപ്പോൾ ചെറുതായിട്ട് വളർന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു കാനലായതുകൊണ്ട് അങ്ങനെ വളർന്നില്ല. ഇന്ന് തന്നെ 1.5 വർഷമായിട്ട് വെച്ചതാണ്. കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു. ഇപ്രാവശ്യം പന്നി കുത്തി കായ്ക്കാൻ പോകുന്നു. ഇവിടെ കായ പിടിക്കാനുള്ള ഇതാണ്. ഇതും അതെ 1.5 വർഷം തന്നെയാണ്. ഇതൊക്കെ തിരിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ടോപ്പ് ഷൂട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കായ്ക്കും ചെയ്യും, നമ്മളെ കയ്യെത്തും ദൂരത്തുനിന്ന് പൊട്ടിക്കും ചെയ്യാം. ഇതെല്ലാം നമ്മളങ്ങനെ വെച്ചതാണ്. നല്ല രീതിയിൽ പറന്നു പോകുന്നുണ്ട്. ഇത് പിന്നെ 3 വർഷമായിട്ടുള്ള വെച്ചതാണ്. ഇത് എല്ലാം ചെന്തലയല്ല, കീറുതലയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമുക്ക് ചെന്തലയും കീറുതലയും തിരിച്ചറിയാം കഴിഞ്ഞതിൻ്റെ ശേഷം. പിന്നെ നമ്മൾ കീറുതല മാത്രമാണ് വെക്കാറുള്ളത്. ചെന്തല വെച്ച് നമ്മളെ സമയം കളയാറില്ല. ചെന്തല വെച്ചാലും കീറുതല വെച്ചാലും ഒരേ രീതിയിലാണ് വേരുപിടുത്തമൊക്കെ. അപ്പോൾ നമ്മൾ വെറുതെ ചെന്തല വെച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. കീറുതല വെച്ചിട്ട് 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് വിളവെടുക്കാൻ എന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ നമ്മളെ കുറ്റിക്കുരുമുളക് വെച്ചതാണ്. കുറ്റിക്കുരുമുളക് വെച്ചിട്ട് അതിൽ നിന്ന് കീറുതലയായിട്ട് വന്നിട്ട് വളരുന്നതാണത്. അപ്പോൾ ഇത് പിടിച്ച് കെട്ടാനൊക്കെ ഉണ്ട്. ഈ മഴക്ക് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ കുറ്റിക്കുരുമുളക് വെച്ചാലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇതും അതേ 3 വർഷമുള്ള തൈകളാണ്. എന്തോ ഇതിനൊക്കെ ഒരു തിരിയിടാനൊരു മടിയൊക്കെ ഉണ്ട്. എന്താ അറിയില്ല, കാനലായതുകൊണ്ടോ എന്തോന്നറിയില്ല, ചില തൈകൾക്ക് തിരിയിടാൻ വളരെ മടിയാണ്. ഇനി കുറച്ച് പൊട്ടാസ് ഇട്ട് കൊടുത്ത് നോക്കണം എന്താ പാടുന്നു. അപ്പോൾ നമ്മൾ കുരുമുളക് കൃഷിയുമായിട്ട്
ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുള്ളവർക്കൊന്ന് പറയാം. ഇത് ഒരേ വള്ളിയാണ്, നമ്മൾ നട്ടത് മുഴുവൻ ഒരു വള്ളിയിൽ നിന്നാണ്. പിന്നെ വള്ളിയുടെ മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വള്ളീൻ്റെ മാറ്റമാണ് എന്ന് കരുതാം. പക്ഷേ ചിലത് നന്നായിട്ട് തിരിയിട്ട് കായ്ക്കും, ചിലതിങ്ങനെ ഒന്നോ രണ്ടോ തിരിയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് വളമെന്തെങ്കിലും ചേർക്കണോ എന്നൊക്കെ ഒന്നറിവുള്ളവർ പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മളെ അറിവിനൊത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും തന്നെ ഒന്നര വർഷമായി നമ്മൾ നേരിട്ട് വെച്ചതാണ്. നമ്മൾ വേര് പിടിപ്പിക്കാതെ വർഷക്കാലത്ത് തിരി മുറിയാതെ പെയ്യുന്ന സമയത്ത് പൊതയിട്ട് നന്നായിട്ട് പൊതയിട്ടിട്ട് നേരിട്ട് വെച്ച് കീറുതലയാണിത്. നേരിട്ട് വെച്ച് കീറുതലയാണിത്. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നു, ഇപ്പോൾ ഇതാ തിരിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഒരു മാസം രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് തിരിയൊക്കെട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതും തന്നെ നമ്മൾ അറിയാത്തവർക്ക് വീണ്ടും പറഞ്ഞവരാണ്. നമ്മൾ കുറ്റിക്കുരുമുളകായിട്ട് വെച്ചതാണ് മന്തിനെ. കുറ്റിക്കുരുമുളകായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കീറുതലയായിട്ട് പൊട്ടി വന്നതാണ്. അതിപ്പോൾ ഇതുവരെ നമ്മൾ പടർത്തി, ഇനി അങ്ങോട്ട് പടരാനുള്ള അനുവാദമില്ല. കാരണം ഇനി കൂടുതലായിട്ട് പടരാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏണിയൊക്കെ വേണ്ടി വരും പൊട്ടിക്കാൻ. അപ്പോൾ ആ രീതിയിലല്ല നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഇരുങ്ങിയതൊരു കസാരയെങ്കിലും കയറിയിട്ട് പൊട്ടിക്കുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കുരുമുളകളിലും ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊന്നും ഒരാൾ വിളിച്ചിട്ട് പൊട്ടിച്ചെടുക്കാനൊന്നും മുതലാകുന്ന ഇതല്ല. അപ്പോൾ മുതലാകുന്ന രീതിയിലൊന്നും നമ്മൾ കൃഷി ചെയ്യുന്നില്ല. നമുക്ക് പിന്നെ പൊട്ടിച്ചെടുക്കാവുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മളെ ഏത് കുരുമുളകളിലായാലും നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ രണ്ട് രണ്ടര വർഷമായിട്ട് നമ്മൾ കീറുതല കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്താണ്. വേര് പിടിക്കാത്ത രീതിയിൽ നമ്മളിവിടെ വെച്ച് വേര് പിടിപ്പിച്ചതാണ്. അത് ഇത്രയും വളർന്ന് കഴിഞ്ഞ പ്രാവശ്യം കുരുമുളക് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യമൊക്കെ അത് എന്താണെന്ന് അറിയില്ല. മഴയൊക്കെ നേരത്തെ ആയതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി കൂടുതലായിട്ട് തിരികളൊക്കെ വന്നതിൻ്റെ ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം. പിന്നെ പറയാനുള്ളത്, ചെന്തല വെച്ച് സമയം കളഞ്ഞതിനെക്കാട്ടും ഏറ്റവും നല്ലത് കീറുതല അഥവാ ടോപ്പ് ഷൂട്ട് വെച്ചിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് വിളവെടുക്കാവുന്ന രീതിയാണ് നമ്മൾ. അതിലേക്കാണ് നമ്മൾ മാറേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ പൂർണ്ണമാക്കും.